തുറക്കാം. ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് മണ്ണാർക്കാട് നിന്നുമാണ്. മണ്ണാർക്കാട് നിന്നും നമുക്ക് എഴുത്ത് അയച്ചിരിക്കുന്നത് ശില്പയാണ്. നമസ്കാരം, എൻ്റെ പേര് ശില്പ രാഘവൻ. എനിക്ക് എൻ്റെ കരിയറിനെ കുറിച്ചും അതുപോലെ തന്നെ ഫാമിലി ലൈഫിനെ കുറിച്ചും അറിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജാതകക്കുറിപ്പ് ഇതിനോടൊപ്പം വയ്ക്കുന്നുണ്ട്. എനിക്കിതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹത്തിന് അനുകൂലമായ സമയമാണോ എന്നറിയണം. അതിനോടൊപ്പം ഞാൻ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് ജോലി സാധ്യത എൻ്റെ ജാതക പ്രകാരമുണ്ടോ എന്നു കൂടിയിട്ട് അറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 1990 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:30 4:37 ചോതീ നക്ഷത്രത്തിലായിട്ടാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം മകരരാശിയാണ് ലഗ്നം. ഒരുപാട് വിശേഷ ഗുണങ്ങളുള്ളതായിരിക്കുന്ന ജാതകം തന്നെയാണ് ശില്പയുടെ ജാതകം പറഞ്ഞിരിക്കുന്നത്. ഗജകേസരി യോഗം, ഹംസമഹായോഗം, അമലായോഗം മുതലായുള്ളതായിരിക്കുന്ന പ്രഗത്ഭ രാജയോഗങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ പൊതുവെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. 17.5 വയസ്സ് വരെ ഉള്ളതായിരിക്കുന്ന കാലഘട്ടം വ്യാഴദശാകാലം ഉണ്ടായിരുന്നു. അതിനുശേഷം 33 വയസ്സ് വരെ ഉള്ളതായിരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ 17.5 വയസ്സ് വരെ രാഹുദശയായിരുന്നു. ഇനി 33 വയസ്സ് വരെ ഉള്ളതായിരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ വ്യാഴദശാകാലമായിട്ടാണ് പറയാം. വ്യാഴദശാകാലം വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉച്ചസ്ഥനായിട്ട് ബലവാനായി നിൽക്കുന്നതായിരിക്കുന്ന വ്യാഴമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അമലായോഗകാരകനാണ്, ഹംസമഹായോഗം പ്രദാനം ചെയ്യുന്നു, ഒരുപാട് രാജയോഗങ്ങൾ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികാരമുള്ളതായിരിക്കുന്ന ജോലികളിൽ ശോഭിക്കാനുള്ളതായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ഒരു യോഗം ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ജാതകപ്രകാരം തന്നെ ഗ്രഹേ സതിനിജോച്ചകേ ഭവതി രത്നഗർഭാധിപോ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം തന്നെ ഉന്നതമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ വഹിക്കാനുള്ളതായിരിക്കുന്നൊരു ഭാഗ്യം ഈ വ്യാഴദശാകാലത്തിൽ നിങ്ങളുടെ ജാതകപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും ഗുണകരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടാണ് പൊതുവെ പ്രധാനമായിട്ടും പറയാം. മാത്രമല്ല വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ്. ജനുവരി മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അനുകൂലത പൊതുവെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഏകദേശം വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ജനുവരി കൂടി കഴിഞ്ഞതിന് ശേഷം അത് വിവാഹം നടത്തുന്നതായിരിക്കും കുറേ കൂടി കൂടുതൽ ഉചിതമായിട്ട് പറയാം. 7.5 എന്നുള്ളതായിരിക്കുന്ന സമയദോഷം കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിലായിരിക്കുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഭാഗ്യപരമായിരിക്കുന്ന അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന വിഷമതകൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം തന്നെ ഒരു മാറ്റം പറയാവുന്ന അല്ലെങ്കിൽ ഒരു ഗുണം കൂടുതലായിട്ട് വരാവുന്ന ഒരു സമയമായിട്ടാണ് ഭാവി പ്രധാനമായിട്ടും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നല്ല രീതിയിൽ ശ്രമിക്കുക. പരിപൂർണമായിരിക്കുന്ന ഒരു വിജയം നിങ്ങളെ തേടി നിൽക്കുന്നുണ്ട്. പരമാവധി നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യുക, ബാക്കി ഈശ്വരൻ നോക്കിക്കോളും. ദോഷപരിഹാരമായിട്ട് വ്യാഴനെ ബലപ്പെടുത്തുന്നതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്യുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും. കാരണം ഉച്ചസ്ഥനാണെങ്കിൽ കൂടിയിട്ട് വ്യാഴനിൽ ചെറിയൊരു ന്യൂനത സൂചിപ്പിക്കുന്നത് ശത്രുക്ഷേത്രമായിരിക്കുന്ന കന്യരാശിയിൽ ഗുളികനോട് കൂടി ചേർന്ന് അംശയിച്ചു എന്നുള്ള ചെറിയൊരു ന്യൂനത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. തദ്ദോഷ പരിഹാരാർത്ഥമായിട്ട് വിഷ്ണു ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതും സമ്മോഹനമോ രാജഗോപാലമോ യന്ത്രം തകിടിലെഴുതിയിട്ട് വെള്ളി തകിടിലെഴുതിയിട്ട് ഏലസായിട്ട് ധരിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും.